എറണാകുളം KSRTC സ്റ്റാൻഡിന് പിന്നിലുള്ള റെയിൽവേ ട്രാക്ക് കടന്നാൽ ഉദയ കോളനിയിലെത്തും. അവിടെയാണ് വിനായകൻ എന്ന നടൻ ജനിച്ചു വളർന്ന ഇടം. കമ്മട്ടിപ്പാടം അറുത്തുമുറിച്ച് മാറ്റപ്പെട്ടപ്പോൾ ഉദയ കോളനിയിലെ ചെറിയ വീട്ടിൽ അച്ഛനും അമ്മയും മൂന്ന് ജ്യേഷ്ഠന്മാർക്കുമൊപ്പം വിനായകൻ ജീവിതം തുടർന്നു. വെള്ളിത്തിരിയുടെ വിസ്മയിപ്പിക്കുന്ന ലോകത്തെത്തും മുമ്പ് വിനായകനെ നാടറിഞ്ഞത് സാക്ഷാൽ മൈക്കിൾ ജാക്സന്റെ അപരനെന്നായിരുന്നു. മൈക്കിൾ ജാക്സന്റെ വേഗമേറിയ ചൂടുകൾ അനായാസം വിനായകന്റെ കാലുകളിൽ വിസ്മയം തീർത്തതുകൊണ്ട് മതിമറന്നാടിയ അക്കാലത്തെ യുവഹൃദയങ്ങളായിരുന്നു ആദ്യ ഫാൻസ്. പിന്നെ സംഗീതവും നൃത്തവുമായിരുന്നു വിനായകന്റെ ജീവശ്വാസം. 10-ാം ക്ലാസ്സിൽ പഠനം പൂർത്തിയാക്കി മഹാരാജാസ് കോളേജസിന്റെ പടിവാതുക്കൽ മടിച്ചു നിന്ന കറുത്ത നിറക്കാരനെ ക്യാമ്പസ് സ്വീകരിച്ചത് നൃത്തക്കാരനായിട്ടായിരുന്നു. വിനായകൻ ക്യാമ്പസിലെ പെൺകുട്ടികളെ ബ്രേക്ക് ഡാൻസ് കളിപ്പിച്ച് വിസ്മയിപ്പിച്ചു. പുറത്തുനിന്നൊരുത്തൻ ക്യാമ്പസ് കൈയടക്കുന്നത് കണ്ട് വിനായകനെ ഓടിച്ചിട്ട് തല്ലിയവർ പിന്നെ തനിക്ക് ഫ്രണ്ട്സായി. ഇവിടെ വെച്ചാണ് തൂപ്പുംപടിക്കാരി വിനീതയെ വിനായകൻ പരിചയപ്പെടുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും. കാഴ്ചയിൽ പരുക്കനോ കർക്കശക്കാരനോ ആണെന്ന് തോന്നുമെങ്കിലും ശുദ്ധ മനസ്കനാണെന്നാണ് വിനായകനെ കുറിച്ച് സുഹൃത്തുക്കൾ പറയുന്നത്. നാട്യങ്ങളില്ലാത്ത പച്ച മനുഷ്യൻ മനസ്സിൽ തോന്നുന്നത് വെട്ടിത്തുറന്ന് പറയും. പുറമെ കാണുന്നവർക്ക് ധിക്കാരമോ അഹങ്കാരമാണെന്നൊക്കെ തോന്നുമെങ്കിലും അങ്ങനെയല്ലെന്നും അടുത്തറിയുന്നവർ പറയുന്നു. സിനിമ ഒരു ജോലി മാത്രമായാണ് വിനായകൻ കാണുന്നത്. പണം വാങ്ങി അഭിനയിക്കുന്ന ജോലി. എന്നാൽ ജീവിതത്തിൽ അഭിനയിക്കാൻ വിനായകൻ അറിയില്ല. നാട്യങ്ങളില്ലാതെ താൻ എന്താണോ അത് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കുന്ന പ്രകൃതം. എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട്. താഴേക്കിടയിൽ ജീവിച്ചതുകൊണ്ടാവാം വിനായകനെ ഇതുവരെ ആരും ശ്രദ്ധിച്ചതേയില്ല. ഒരു അവാർഡ് കിട്ടുന്നതുവരെ സിനിമാ ലോകമോ മാധ്യമങ്ങളോ വിനായകനെ കണ്ണു തുറന്ന് നോക്കിയതേയില്ല. കമ്മട്ടിപ്പാടം എന്ന സിനിമ കഴിഞ്ഞപ്പോൾ ഈ നടനെ നെഞ്ചിലേറ്റിയവർ ഓരോ ആൾക്കാരും പറയുന്നു, ഈ അവാർഡ് ഗംഗ എന്ന വിനായകനുള്ളതാണ്.